ചില ഹെലികോപ്റ്ററിന് വെടിവേൽക്കുക, മിസൈലേൽക്കുക, കപ്പലിന് മിസൈലേൽക്കുക, യുദ്ധവിമാനത്തിന് മിസൈലേൽക്കുക. തൊടുത്ത് വിട്ടത് എവിടെ ചെന്നാണോ ഇടിക്കുന്നത്, അതിന് മിസൈലായാലും വെടിയുണ്ടയായാലും ഏറ്റു താഴെ വീണു തീർന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ട്വിറ്ററിന് പറ്റിയതാണ്. ലോക ജയന്റാണ്, അറിയാമല്ലോ. അമേരിക്കയിൽ അമേരിക്കയുടെ ശക്തി ഉള്ളത് കൊണ്ട് അമേരിക്കൻ നിയമപ്രകാരം ട്വിറ്റർ അവിടെ വർക്ക് ചെയ്യും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ അവരുടെ മസിൽ പവറും ഫിനാൻഷ്യൽ പവറും ബാക്കി പവറും ഒക്കെ കൊണ്ട് ട്വിറ്റർ അവിടുത്തെ നിയമപ്രകാരം വർക്ക് ചെയ്യും. ഭാരതത്തിൽ ട്വിറ്റർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ട്വിറ്റർ എല്ലാ മനുഷ്യരുടെയും ബയോഡാറ്റ ഡീറ്റെയിൽസ് അതൊരു കാരണവശാലും ഗവൺമെൻറ്റിനോ മറ്റൊരു സംഘടനയ്ക്കോ കൈമാറില്ല. അത് ഞങ്ങളുടെ പ്രൈവസി റൂളാണ്, അത് ഞങ്ങളുടെ ലക്ഷ്യവും മാർഗവുമാണ്. വി വിൽ നെവർ ഷെയർ ദ ഡാറ്റ ഓഫ് അവർ സബ്സ്ക്രൈബേഴ്സ് ടു എനിബഡി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞ മാസം 26-ാം തീയതി പറഞ്ഞു. ഈ മാസം 4-ാം തീയതി, ജൂലൈ മാസം 4-ാം തീയതിക്കുള്ളിൽ ഇത് പ്രകാരം ട്വിറ്റർ ഭാരതത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അവസരം വേണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഡാറ്റകൾ തന്നേ മതിയാവും. അത് നിങ്ങളുടെ പ്രൈവസി ആണെങ്കിലും വിരോധമില്ല, നിങ്ങളുടെ പോളിസി ആണെങ്കിലും വിരോധമില്ല, നിങ്ങളുടെ ഗോളാണെങ്കിലും വിരോധമില്ല, ലക്ഷ്യമാണെങ്കിലും മാർഗമാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. 4-ാം തീയതി, ജൂലൈ 4-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോ വൈകുന്നേരം 4 മണിക്കോ, അത് 4-ാം തീയതിക്കുള്ളിൽ ഭാരതത്തിൻ്റെ റൂൾ അനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് കൈമാറിയില്ല എങ്കിൽ പിന്നെ ട്വിറ്ററിൽ വരുന്ന ഏത് സന്ദേശത്തിൻ്റെയും ഉത്തരവാദിത്വം ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ട്വിറ്ററിൻ്റെ CEOക്കും ഡയറക്ടർക്കും അതിൻ്റെ മാനേജർക്കുമായിരിക്കും. ട്വിറ്ററിലൂടെ ദേശദ്രോഹപരമായ ഏത് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്താലും പൂർണ്ണ ഉത്തരവാദി ട്വിറ്ററിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും ഭാരതത്തിലെ. 4-ാം തീയതിയോടുകൂടി ഭാരതത്തിൻ്റെ വാർണിംഗ്, മുന്നറിയിപ്പ്, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭീഷണി, അത് അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കപ്പെട്ടു. 118 മുസ്ലിം തീവ്രവാദി സംഘടനകളുടെ ഫുൾ ഡീറ്റെയിൽ ട്വിറ്ററിൻ്റെ കയ്യിലുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. 12-ോ 14-ോ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഡീറ്റെയിൽ എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. ഇനി കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? ട്വിറ്ററിലൂടെ ഉള്ള മെസ്സേജിലാണ് തീവ്രവാദ ആക്രമണം പ്രചരിച്ചതെന്നറിഞ്ഞാൽ ഒരു ചോദ്യവും ചെയ്യപ്പെടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ട്വിറ്ററിൻ്റെ ഭരണാധികാരികളെ ആയിരിക്കും. എന്താല്ലേ കിടിലൻ മാറ്റങ്ങൾ! ഭീഷണിയില്ല, പൂട്ടലില്ല, തുറക്കലില്ല, ബാനിങ് ഇല്ല, ഒന്നുമില്ല. ഒരൊറ്റ വരി, ഭാരതത്തിൽ ദേശദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഭാരതത്തെയും ഭരണഘടനയെയും ഭാരത സ്വാതന്ത്ര്യത്തെയും ഭാരതത്തിലെ മതങ്ങളുടെ സഹകരണത്തെയും ബാധിക്കുന്ന ഏത് തരത്തിലുള്ള മെസ്സേജുകളുമാണ് ട്വിറ്ററിലൂടെ പോകുന്നതെങ്കിലും അതിന് ഉത്തരവാദിത്വം എഴുതിയവനും അത് ലക്ഷ്യവും മാർഗവും പ്രൊഡക്ഷനും ചെയ്യുന്നവനല്ല അത് പോകുന്ന മാർഗം ട്വിറ്റർ. അത് ഭാരതത്തിലെ ട്വിറ്ററിൻ്റെ ചീഫിൻ്റെ പേരിലായിരിക്കും അത് വരിക. അങ്ങനെ മുട്ടുമടക്കി കൃത്യമായിട്ട് ഒതുക്കി ട്വിറ്ററിനെ, ഇതാണ് മിസൈൽ അയച്ച സ്ഥലത്തു കൊണ്ടു ട്വിറ്റർ വീണു. ട്വിറ്റർ ഭാരതത്തിൽ സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കും. പക്ഷേ ഏതെങ്കിലും ട്വിറ്റർ മെസ്സേജ് ദേശത്തിൻ്റെ എക്സിസ്റ്റൻസിന് വെല്ലുവിളിയായി കണ്ടാൽ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കിട്ടും. മറ്റവനെ പൂട്ടാൻ മിനിറ്റുകളോ മണിക്കൂറോ മതി. ഇതാണ് ഭരണം. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊള്ളേണ്ടത് കൊള്ളേണ്ടയിടത്ത് കൊണ്ടപ്പോഴത്തേക്കും എടുക്കേണ്ടത് എടുക്കേണ്ട ഇടത്ത് നിന്ന് എടുത്തു. ഭരണത്തിൻ്റെ മഹത്വം അതാണ്.